ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. കുറച്ച് ദിവസങ്ങളായി വളരെ പെട്ടെന്ന്, അതായത് വലിയ ബുദ്ധിമുട്ടില്ലാതെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയ ഒരു താരമാണ് അച്ചു മാഡവും അതുപോലെ തന്നെ സിബി സാറും. സിബി സാറിൻ്റെ ലീലകൾ ഓരോന്നായി നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ അച്ചു മാഡത്തിൻ്റെയും ലീലകൾ നമ്മളിങ്ങനെ ഓരോ ദിവസം ഡേ ബൈ ഡേ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഇപ്പം ധാരാളം ആൾക്കാർ എത്തുന്നുണ്ട്. മഴവിൽ കേരളമൊക്കെ ഇൻ്റർവ്യൂ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത്രയും അധികം ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ഈ ഒരു പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ എന്തിനാണ് ആളുകൾ ശ്രമിക്കുന്നത്? ഇവർക്ക് ആർക്കെങ്കിലും ഇതുപോലൊരു സംരംഭം നടത്തി ഇത്രയും പേർക്ക് അത്താണിയാവാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. സോ ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം തീർച്ചയായും വളരെ ഡീപ്പായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അച്ചുമാഡത്തിൻ്റെ ചില ചാപല്യങ്ങൾ, അല്ലെങ്കിൽ ചില ലീലകൾ, സിബി സാറിൻ്റെ ചില ലീലകൾ, ചില ചാപല്യങ്ങൾ, ആരും കാണിക്കാത്ത ചില പ്രവൃത്തികൾ കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു എതിർപ്പ്, അല്ലെങ്കിൽ ഇത്തരമൊരു ട്രോളുകൾ, അല്ലെങ്കിൽ ഇത്തരം കേസുകളൊക്കെ ഉണ്ടാവാനുള്ള കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുറത്തു വരുന്ന ഓരോ വോയിസുകൾ, നമ്മൾ ഇതിനു മുമ്പ് പുറത്തുവിട്ട വോയിസുകളൊക്കെ ആൾക്കാർ പൊട്ടിച്ചിരിയോടെയാണ് വരവേറ്റത്. ചിരി നിർത്താൻ പലർക്കും സാധിക്കുന്നില്ല. സോ അത്തരം ഒരു വോയിസാണ് ഇപ്പോഴും നമ്മുടെ അച്ചുമാഡത്തിൻ്റെ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഡേ ബൈ ഡേ ഓരോ വോയിസും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഓരോ ചരിത്രങ്ങളാവുകയാണ്. സോ ഏറ്റവും ഒടുവിലായി നമ്മുടെ അച്ചുമാഡം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം. പലരും ഇതിനോടകം തന്നെ കേട്ട് കാണും. ഇനിവേ നമ്മൾക്ക് അയച്ചു തന്നവർ പറഞ്ഞിരുന്നു ഈ ഒരു ഓഡിയെക്കുറിച്ചുള്ള അഭിപ്രായം പറയണമെന്ന്. തീർച്ചയായും എന്തൊക്കെയാണ് ചേച്ചിക്ക് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സ്റ്റാഫുകൾക്കായിട്ട് ഒരു മെസ്സേജും കൂടെ തരുവാണ്. ഇന്നലെ ഇവിടെ ഹോസ്റ്റലിന്റെ ഒരു ഇഷ്യൂ നടന്നു. ഇഷ്യൂ നടന്നപ്പോ ഇന്ന് രാവിലെ എനിക്ക് സിജിയുടെ ഒരു കാര്യത്തോട് ഒരിക്കലും എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം സിജി എന്റെ നേരെ മുഖം വേർത്തിരിക്കോ ഇരിക്കാതിരിക്കോ എന്ന് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ അത്രയും പേരവിടെ ഇരുന്നപ്പോ സിജിയോട് ഞാൻ ഒരു കുശലാന്വേഷണ രീതിയിൽ, കാരണം രാവിലെ വന്ന ഒരാൾ മുഖം വേർത്തിരിക്കേണ്ട അല്ലെങ്കിൽ വിഷമിച്ചിരിക്കേണ്ട എന്ന് കരുതി, എനിക്ക് മിണ്ടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാ പോലും ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് വെറുതെ ഒരു ഇതിനു വേണ്ടി എത്ര രൂപയാണ് സാലറി എന്ന് ചോദിച്ചപ്പോ സിജി 18,000 രൂപ എന്നാണ് സാലറി പറഞ്ഞത്. അതായത് 24,000 രൂപ ചെക്കിലുള്ള സിജി, അത്രയും കുട്ടികൾ അവിടെ ഇരിക്കുമ്പോ 18,000 രൂപ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഷോക്ക് ആയിപ്പോയി. കാരണം ചിലപ്പോ അത് ലീവിൻ്റെതായിരിക്കാം, ഫുഡിൻ്റെതായിരിക്കാം, നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് എത്ര. അപ്പൊ സിജി ഒരു ദൈവത്തിനെ വിളിച്ചപ്പോ നമുക്കൊരു ഇത്രയും അത് ഈ സിജി കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്തയില്ലായ്മ തന്നെയാണ്. കാരണം 24,000 രൂപ ശമ്പളമുള്ള സിജി അവിടെ 18,000 എന്ന് മറ്റ് സ്റ്റാഫുകൾ കേക്കെ മനഃപൂർവ്വം അച്ചുമാഡത്തെ അവഗണിക്കാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ്, സംശയമില്ല. അത്തരമൊരു പ്രവൃത്തി സിജി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സിജിയെ ഉടൻ തന്നെ പുറത്താക്കണം. ഇനി ഒരു നിമിഷം പോലും സിജി അവിടെ തുടരാൻ അർഹിക്കുന്നില്ല. ഇനിവേ തുടർന്ന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. അത്രയും തുക കിട്ടുമ്പോൾ നമ്മൾ സന്തോഷത്തോടെയാണ് പറയേണ്ടത് എനിക്ക് 24,000 രൂപ കിട്ടി എന്ന് പറയുമ്പോഴാണ് അടുത്ത മാസം അത് അതിന് മുകളിലേക്ക് കിട്ടുന്നത്. അപ്പൊ അത്രയും പേരിരിക്കും എനിക്ക് 18 കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര കിട്ടി എന്നല്ല ഞാൻ ചോദിച്ചത്. ഇപ്പം നിങ്ങൾക്ക് ശമ്പളം എത്ര രൂപ ഉണ്ടായിരുന്നു എന്നാ ചോദിച്ചത്. നിങ്ങൾ 50,000 രൂപ മേടിച്ചിട്ട് നിങ്ങൾ ഫൈനും കൊടുത്ത് അല്ലെങ്കിൽ ലീവ് കഴിഞ്ഞിട്ട് നിങ്ങൾ കിട്ടുന്നതല്ല നിങ്ങളുടെ ശമ്പളം. നിങ്ങൾക്ക് എത്ര തുക കിട്ടി എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഇവിടെ വരുന്ന ഓരോരോ ഞാൻ ഈ സംഭവം ആദ്യം അറിഞ്ഞപ്പം പറഞ്ഞൊരു കേസാണ്. ഇവിടെ ശമ്പളം 35,000, 40,000, 50,000 ഒക്കെ ഉണ്ട്. പക്ഷെ കയ്യിൽ കിട്ടുന്നത് 2,000, 3,000, 5,000 അങ്ങേയറ്റം കിട്ടിയിട്ടുള്ളത് 22,000 അല്ലെങ്കിൽ 24 കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു 3-4 പേരെ നേരത്തെ നിർത്തി വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാൽ മോസ്റ്റ് ഓഫ് ദം മേടിക്കുന്നത് ഈ 2,000, 3,000 രൂപയാണ്. ബാക്കിയെല്ലാം ഫൈനിൽ പോവുകയാണ്. നമ്മൾ കേട്ടതാണ് 5,000, 10,000 രൂപ വെച്ചാണ് ഫൈൻ അടിക്കുന്നത്. ഒരു മാസത്തിൽ തന്നെ ഒരാൾക്ക്, ഒരു മത്സരാർത്ഥിക്ക്, ഛേ, ഒരു സ്റ്റാഫിന് 4-5 ഫൈൻ വരുന്നുണ്ട്. അങ്ങനെ മിനിമം 5 ഫൈനിലൂടെ 4, 5, 20, 20,000 രൂപ ഫൈനിൽ പോകുമ്പോൾ പിന്നെ വരുന്നത് ഈ പറഞ്ഞ കണക്ക് 15,000, 12,000, 8,000, 4,000 ഒക്കെയാണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. സോ മാഡം തന്നെ ഇപ്പോൾ പറയുന്നത് ഈ ഒരു കുട്ടിക്ക് സിജിക്ക് 24,000 സാലറി പേപ്പറിൽ എഴുതി കൊടുത്തു. അതിനുശേഷം സിജിയുടെ ഫുഡിന് ഒരു പക്ഷേ 1,500 ഫുഡിന് പോട്ടെ, ഒരു നേരെ കഴിക്കുന്നുള്ളൂ. അതിനുശേഷം സിജിക്ക് എന്താണ്, സിജിക്ക് ഈ പറഞ്ഞ KFC മറ്റും ഒക്കെ കൊടുത്തതിന് 1,000 രൂപ അങ്ങനെ പോട്ടെ, KFC ഒക്കെ കഴിച്ചാണ്. എന്നാലും പിന്നെയും കിടക്കുന്ന 3,500. ആ 3,500 അവിടെ പോയി, തീർച്ചയായും അതൊരു ഫൈനിൽ പോയതാണ്. അവിടെയാണ് സിബി സാറിൻ്റെ ആ ഒരു പ്ലേ. കാരണം എവിടെ കൊണ്ട് ഫൈൻ അടിക്കണം, ഏത് രീതിയിൽ ഫൈൻ അടിക്കണം, എങ്ങനെ സാലറി ഡിക്രീസ് ചെയ്യണം എന്ന് വളരെ വ്യക്തമായി ഒരു ഗവേഷണം നടത്തിയ ഒരാളാണ് സിബി സാറ്. ഇവിടെ വന്നപ്പോ സിജി ഒരു ജൂനിയർ ആന്ന് പോലും കരുതാതെ വളരെ പെട്ടെന്ന് തന്നെ സാറ് പല പൊസിഷനുകൾ ഏൽപ്പിച്ചു. അതിനുശേഷം പൊസിഷനുകൾ ഒരുപാട് ഏൽപ്പിക്കുന്നു. അതാണ് ഈ സിബി സാറിന്റെ ഒരു പ്രത്യേകത. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് പൊസിഷൻ എന്നാണ് ആദ്യമായി വരുന്ന പെൺകുട്ടികളോട് സാർ ചോദിക്കുന്നത്. പല പെൺകുട്ടികളും ഈ പൊസിഷനിൽ വിസമ്മതിക്കുന്നു. അതുകൊണ്ടാണ് സാറിന് ഈ പെൺകുട്ടികളോട് വലിയൊരു താല്പര്യക്കുറവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിവേ പൊസിഷൻ ആഗ്രഹിക്കുന്നവർക്ക് ആ പൊസിഷൻ കൊടുക്കുമെന്നാണ് സിബി സാറും അച്ചുമാഡവും പറയുന്നത്. എന്തൊക്കെയോ പൊസിഷനുകൾ സാറിന് അറിയാം, അതെന്തുപോലും വ്യക്തമാണ്.
നമ്മുടെ കയ്യില കിട്ടിയ ഒരു കാര്യം സിജി ആയിരുന്നു കാര്യങ്ങൾ അത് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അവസാനം അതിൽ ഇതായി ഏറ്റവും ഗുരുതരമായി എനിക്കത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. പിന്നെയും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു വീട്ടിൽ വന്നിരിക്കുന്ന ആൾക്കാർ എന്നുള്ള നില ഏത് നിമിഷവും എന്റെ മൈൻഡ് മാറും. ഞാൻ വീഡിയോ ചെയ്യത്തില്ല എന്നൊരു വാക്ക് മാത്രം ഞാൻ പ്രതിജ്ഞ എടുത്തിട്ടുള്ളൂ. അത് പല ഓപ്ഷനുകളും ഉണ്ട്. ഇന്ന് ടെക്നിക്കുകൾ പല വീഡിയോ ചെയ്യത്തില്ല എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. ഏത് സമയവും ആ ഒരു ചിന്താഗതി മാഡത്തിന് മാറിയേക്കാം. ആരുടെ മുമ്പിലെ പ്രതിജ്ഞ എടുത്ത് എനിക്കറിയില്ല. മിക്കവാറും സിബി സാറിൻ്റെ മുന്നിൽ തന്നെ ആയിരിക്കും. സിബി സാറിനെ ആ ഒരു മാമാട്ടിക്കുട്ടിയമ്മയുടെ തലയിൽ തൊട്ട് പ്രതിജ്ഞ എടുത്ത് കാണും ഞാൻ ഈ വീഡിയോ ചെയ്യത്തില്ലെന്ന്. ഏത് ടൈപ്പ് വീഡിയോ ആണെന്ന് എനിക്കറിയത്തില്ല. ഇനിയേ കേൾക്കാം. രണ്ടര ആഴ്ച കൊണ്ട് അഭയ് എന്ന് പറഞ്ഞ് എനിക്ക് വെബ്സൈറ്റ് ചെയ്ത് തരുന്നവൻ എന്റെ പുറകിന് നടക്കാണ്. ചേച്ചി പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പുറകിൽ നടക്കുന്ന ഈ അഭയ് സിബി സാറിന് ഒരു പാറയായി മാറുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒന്നും കാണാതെ ഈ അഭയ് പുറകെ നടക്കത്തില്ല. എനിവേ അതെന്തായാലും അത്ര നല്ലതല്ല. ബാക്കി കേൾക്കാം. ടെക്നിക്കാണ് ചേച്ചി. അതൊന്ന് ഒരു 5 മിനിറ്റ് ഒരു അരമണിക്കൂർ എനിക്ക് വേണ്ടി ഒന്ന് സമയം താന്നും പറഞ്ഞ് നടക്കുകയാണ്. അരമണിക്കൂറൊക്കെ സമയം ചോദിച്ചിരിക്കുന്നത് ഈ ഒരു വെബ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ ആണോ? എനിവേ ഷീബയോട് പറഞ്ഞായിരുന്നു, ഷീബെ ഇനി നിനക്ക് ഒരിക്കലും നേഴ്സിംഗ് ഫീൽഡിലോട്ട് പോകാൻ പറ്റത്തില്ല. നിന്നെ അത്രത്തോളം സന്തോഷവതിയായിട്ടായിരിക്കുന്ന നേഴ്സിംഗ് ഫീൽഡിലോട്ട് പോകുമ്പോൾ നമ്മൾ അപ്പടി ഡൗൺ ആയി പോകും. എൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും പ്ലസ് ടു കഴിഞ്ഞ് ഉടനെ നേഴ്സിംഗ് ആയിരുന്നു പഠിപ്പിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടും, കൊണ്ടുപോകുമ്പോൾ നല്ലൊരു ജോലി ആവുമെന്നും പറഞ്ഞ് പെണ്ണുങ്ങളെ മൊത്തം നേഴ്സിംഗ് പഠിപ്പിച്ചു. അവസാനം എൻ്റെ ചേച്ചി കഴിഞ്ഞ് അടുത്ത ബാച്ചിലോട്ട് ഞാൻ വന്നപ്പോൾ എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു, എടി കുഞ്ഞെ തല്ലിക്കൊന്നാലും നീ അതിന് പോകരുത്, നിന്നെ ഞാൻ അതിന് വിടിയിപ്പിക്കത്തുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നരകം പിടിച്ചൊരു ജോലി എനി പിന്നെ ഇതാണ്. ഇന്നും എന്റെ ചേച്ചി BSc. അതുകൊണ്ട് ആരും നേഴ്സിംഗിന് പോകുന്നില്ല, നഴ്സുമാരെ കിട്ടാനുമില്ല. പ്രത്യേകിച്ചും BSc നേഴ്സ് പഠിച്ചവർക്ക് എവിടെയും ജോലിയില്ല, അവർ സമ്പാദിക്കുന്നേയില്ല. എനിക്ക് വന്ന എന്തോ സാരമായ പ്രശ്നമുണ്ട്. ഇവർക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒലിവിയിലെ ഈ പറഞ്ഞ സെയിൽസ് ആണ് നഴ്സിംഗിനെക്കാട്ടിയും അല്ലെങ്കിൽ മെഡിസിനെക്കാട്ടിയും നല്ലത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത് എന്ന് ഇവർക്ക് പറഞ്ഞു വെക്കണം. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നഴ്സുമാരെയും ഒലിവി എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തെയും കമ്പയർ ചെയ്ത് ശരിയായോ മാഡം? മാഡത്തിന് എന്തോ നഴ്സുമാരോട് വലിയ വൈരാഗ്യമുണ്ട്, അല്ലെങ്കിൽ ഇവരൊക്കെ നഴ്സുമാരായി പോയി പോയി കുടുംബം രക്ഷപ്പെടും, ജീവിതം രക്ഷപ്പെടും, അങ്ങനെ രക്ഷപ്പെടാൻ പാടില്ല എന്നൊരു വലിയൊരു അസൂയ ഒരു പക്ഷേ മാഡത്തിന് ഉണ്ടായിരിക്കാം. എനിവേ കേൾക്കാം. അപ്പൊ അന്ന് അവളത് പറഞ്ഞു തന്നു. കാരണം അവൾക്ക് അതിലോട്ട് പോയപ്പോഴത്തേക്ക് മനസ്സിൽ പറഞ്ഞു ഇതുകൊണ്ട് ഇവിടെ നിന്നോണം, ഇനി നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ നേഴ്സിംഗിന് വിടരുതെന്ന് പറഞ്ഞു. അപ്പോ ഷീബയുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു, ഷീബ ഇങ്ങനാണ്. അവസാനം ഷീബ വിചാരിച്ച എന്താ, അച്ഛൻ മാഡത്തിന് കുടുംബത്തിൽ നഴ്സായിട്ട് ആരെയും പഠിപ്പിക്കാൻ വിടാത്തതുകൊണ്ട് നഴ്സുമാരും ഇല്ല, ഹോസ്പിറ്റലും ഇല്ല, അതുപോലെ തന്നെ നഴ്സിംഗ് സ്കൂളുകളും എല്ലാം പൂട്ടുന്ന ഒരു അവസ്ഥയിലാണ്. എന്താണ് ഓ ഇവിടെ അവർക്ക് വേറെ സ്റ്റാഫിനെ കിട്ടത്തില്ല, ഞാൻ എന്തൊക്കെയോ വലിയ ആളാണ് അതുകൊണ്ടായിരിക്കും. ഇതുപോലെ നിങ്ങളോട് പറയുമ്പോൾ വെബ്സൈറ്റിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പറയും പിന്നെ സാറ് ഒരിക്കലും വെബ്സൈറ്റിൽ ഞങ്ങൾക്ക് ഇവിടെ പിള്ളേരെ വെച്ചുള്ള വീഡിയോ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് മാം ഇരിക്കുന്നത്, അപ്പൊ ഇതൊരിക്കലും കേറത്തില്ലെന്ന്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെബ്സൈറ്റ് അല്ല ഇന്നത്തെ വെബ്സൈറ്റ്. ഇന്ന് ടെക്നിക്കുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെബ്സൈറ്റ് അല്ല ഈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇനി വല്ല ടാങ്കോ ആപ്പ് പോലുള്ള എന്തെങ്കിലും സംഭവങ്ങളാണോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് കേറത്തില്ല, പെട്ടെന്ന് അടിച്ച് കയറുമെന്ന് പറയുമ്പോൾ ചില സംശയങ്ങളൊക്കെ ഇല്ലാതില്ല. പ്രത്യേകിച്ചും പെൺകുട്ടികളെ കൊണ്ടാണ് ജോലി ചെയ്യിപ്പിക്കുന്നത്. സാറൊരു ചെറിയ ചാബല്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെന്നും പൊതുവെ ഒരു കേട്ടുകേൾവിയുണ്ട്. എനിവേ അത്തരം ഒന്നും ആവാതിരിക്കട്ടെ, കേൾക്കാം. ഇന്നും ഒരു കസ്റ്റമർ പറയുന്ന വീഡിയോ കോൾ ചെയ്യുന്ന ഒരു സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഷീബയാണ് എല്ലാവർക്കും. കാരണം ഷീബ അങ്ങോട്ട് കസ്റ്റമറിനെ കാലി പിടിച്ച് വിളിച്ചെടുപ്പിക്കുന്ന ഒരു സ്റ്റാഫായിരുന്നു. വേറെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല, ഷീബ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഷീബ പോവാറായപ്പോൾ ഞാൻ പറഞ്ഞത്, കാരണം ഷീബ വന്നു കഴിഞ്ഞാൽ ഈ ഫോണും വിളിച്ചും ചാറ്റ് ചെയ്തൊന്നും ഇരിക്കത്തില്ല, ബിസിനസ് ചെയ്തു. അപ്പൊ നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞു തന്നു. ഇന്നിപ്പോ ശ്രീ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ നാളെ എന്ത് ചെയ്യണം. ശ്രീ ഒരിക്കലും കിട്ടാത്ത സാലറിയാണ് ഒലിവിയ നൽകുന്നത്. സാലറി മാത്രമല്ല ഫ്രീഡം, സന്തോഷം, നിങ്ങളുടെ രൂപം, ഭാവം എല്ലാം മാറി ഹോസ്റ്റലിലോട്ട് ചെന്ന് കൈയും കഴുകി നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരു വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ അപ്പുറം ഫെസിലിറ്റി. ഇവിടെ ഓരോരുത്തരുടെയും വീടും വീട്ടിലെ സാലറി 50,000 കൊടുക്കുന്നുണ്ട്. രൂപവും ഭാവം എങ്ങനെയാണ് ഒരു മാറ്റി കൊടുക്കുന്നത് എനിക്കറിയത്തില്ല. അത് മനസ്സിലാവുന്നില്ല, പറയുന്നുണ്ടെന്ന് തോന്നുന്നു, കേൾക്കാം. സാഹചര്യവും ഞങ്ങൾക്കറിയാം, നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കറിയാം. അപ്പൊ എങ്ങനെയാ ഫൈൻ വരുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാ ഫൈൻ വരുന്നത്? നിങ്ങൾ തെറ്റ് ചെയ്താൽ മാത്രമല്ലേ ഫൈൻ വരത്തുള്ളൂ. അപ്പൊ നിങ്ങൾ തെറ്റ് ചെയ്യാതിരിക്കുക. ഇപ്പൊ ഇവിടെ ദേവികി എന്ന് പറഞ്ഞൊരു കുട്ടി പോയി, എനിക്കറിയത്തില്ല ആ കുട്ടി ജോലി നിർത്തി പോയതാണ്. എനിക്കറിയാം ആ കുട്ടി ഫസ്റ്റിൽ വന്നിട്ട് ആ കുട്ടി ഇതിനകത്ത് ഗ്രൂപ്പിൽ കാണും, ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. വന്നപ്പോ തൊട്ട് എനിക്കറിയാം ജീവിക്കാൻ വരുന്ന ഒരു കുട്ടിയുടെ കാര്യങ്ങളല്ല അതില്. അത് വരും 5 ദിവസം ലീവ് എടുക്കും, അത് വരും. കാരണം അതിന് പക്വതയില്ല, അതിന് ജീവിതം എന്തോന്ന് അറിയത്തില്ല. കുറച്ചുകൂടെ അങ്ങോട്ട് കാലങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കൊച്ചിന് തന്നെ മനസ്സിലാവും എന്താ കാര്യം, നന്നേ അത് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെയാ സാറിനോട് പറഞ്ഞ വേറെ പണിയില്ലേ മോട്ടിവേഷൻ കൊടുക്കാനെന്ന്. സാർ ഒരു മോട്ടിവേഷന്റെ വീഡിയോ എടുത്ത് ഇടുമ്പോൾ ആ മോട്ടിവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരുടെ ഈ മാമാട്ടിക്കുട്ടിയമ്മ അമ്മ മോട്ടിവേഷൻ കൊടുക്കുന്ന എന്റെ ദൈവം, മോട്ടിവേഷൻ അല്ല അതിന് പറയണ്ടെ. ഇയാളുടെ മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞോണ്ടല്ലേ ആ പുള്ളാര് ജീവിതം തന്നെ ആ പുള്ളാരെ നശിച്ചു പോകും. എന്റെ ദൈവമേ, അയ്യോ കൊടുക്കാവോ, അല്ലാതെ വെറുതെ വന്ന് കുറെ എണ്ണത്തിൽ പിടിച്ചിട്ട് മോട്ടിവേഷൻ കൊടുത്തിട്ട് കാര്യമില്ല. എനിക്കത് കേൾക്കണം. ഓരോരുത്തർ കാശ് മുടക്കി പോയിരുന്നാണ് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കുന്നത്. കാരണം അവർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്, അവർക്ക് ജീവിക്കണമെന്ന്. അല്ലാത്തവരുടെ മുന്നിൽ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ഇന്ന് ഇവിടുന്ന് നിങ്ങൾ ഇറങ്ങി പോലും.
അപ്പോൾ ഒരു പക്ഷേ മോട്ടിവേഷൻ കൊടുക്കുന്നു, മാമാട്ടിക്കുട്ടിയമ്മ സിബി സാറ് മോട്ടിവേഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനും കൂടെ ഒരു ഫീസായിട്ട് വേണമെങ്കിൽ ഇവരുടെ നിന്ന് പിടിക്കാനുള്ള ഒരു ശ്രമമായിരിക്കാം. കാരണം ഫ്രീ മോട്ടിവേഷനിൽ പൈസ കൊടുത്ത് മോട്ടിവേഷൻ ചെയ്യാതെ തന്നെ ഇവിടെ അതുപോലുള്ള ആ സ്റ്റാൻഡേർഡുള്ള മോട്ടിവേഷൻ മാമാട്ടിക്കുട്ടിയമ്മ കൊടുക്കുന്നു. ആ മോട്ടിവേഷൻ നമ്മൾ കണ്ടതാണ്, അതായത് 5,000, 10,000, 20,000 വെച്ച് ഫൈനുകൾ അടിച്ചടിച്ച് അടിച്ചടിച്ച് മോട്ടിവേഷൻ കൊടുക്കുന്നു. അത്യാവശ്യം തലയ്ക്ക് ഊളുള്ളവരാണെങ്കിൽ അന്നേരം തന്നെ ചെവിക്കലുള്ള അടിച്ചിട്ട് ഇറങ്ങിപ്പോകും. ഈ മാസം 30,000 മോളി സാലറി കിട്ടും, അപ്പോഴത്തേക്ക് അവരുടെ രൂപവും ഭാവവും മാറും, അവരും വീണ്ടും ഫൈൻ സിസ്റ്റത്തിലേക്ക് പോവുകയും തഴയപ്പെടുകയും ചെയ്യും. ഇത് വരുമ്പോഴേ അവർ അപ്പം എന്തെങ്കിലും ഒന്ന് എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഫൈൻ അടിച്ചു കൊടുക്കുക. അവിടുത്തെ എന്തെങ്കിലും ന്യൂനതകൾ പറയുവാണെങ്കിൽ അന്നേരം തന്നെ ഫൈൻ സിസ്റ്റത്തിലേക്ക്, അതൊരു സിസ്റ്റമാണ്, സിസ്റ്റത്തിലോട്ട് അങ്ങോട്ട് മാറുക, 5,000, 10,000, 20,000 ഫൈൻ വരിക, പിന്നെ അവരെ പുറത്താക്കുക. യൂട്യൂബ് കംപ്ലീറ്റ് എല്ലാവരുടെ ഇൻകവും വെട്ടി കുറച്ചു, ഫേസ്ബുക്കിന്റെ മോണിറ്റൈസേഷൻ പോലും കട്ട് ചെയ്ത് കളഞ്ഞു. ആലോചിച്ചോളാം, ഒരു മോണിറ്റൈസേഷൻ ആയ എന്റെ ചാനൽ യൂട്യൂബ് കംപ്ലീറ്റ് എല്ലാവരുടെ ഇൻകം വെട്ടി കുറച്ചെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളൊക്കെ വീഡിയോ ഇടുന്ന അന്നോട്ട് ഇന്ന് വരെയും ഇൻകത്തിൽ മാറ്റമൊന്നും ഇല്ല. വ്യൂസ് ഉണ്ടെങ്കിൽ പൈസ കിട്ടും, എവിടെയാ വെട്ടി കുറച്ചെന്ന് നമുക്കറിയത്തില്ല. അച്ചു മാഡത്തിന്റെ മാത്രം യൂട്യൂബ് വെട്ടി കുറച്ച്, പാവം പിള്ളേരെ എന്തെങ്കിലും പറഞ്ഞാൽ കളിപ്പിക്കുക. കാരണം എന്താ, ദിവസവും വീഡിയോ വരും, അപ്പൊ എനിക്ക് ക്യാഷ് കിട്ടണം, അവർ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഞാൻ റീഅപ്ലൈ ചെയ്യണം, എനിക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടത്തില്ല, യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടത്തില്ല. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുമോ നിങ്ങൾ 50,000 മേടിക്കുന്ന എന്റെ മുമ്പിൽ ഇരുന്ന്? ഞാനും പരസ്പരം നമുക്ക് സ്ത്രീകൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ എന്റെ സ്ഥാപനത്തിൽ വന്ന് എൻജോയ് ചെയ്ത് എന്റെ മുഖത്ത് നോക്കാതെ മൈൻഡ് ചെയ്യാതെ നിങ്ങൾ 50,000 മേടിച്ചോണ്ട് പോകുമ്പോൾ ഞാൻ പറയും, നമ്മൾ സ്ത്രീകൾക്ക് എപ്പോഴും ഞാൻ ചോദിക്കും, പ്രിയ തലയ്ക്കെന്തോ സാരമായ പ്രശ്നമുണ്ട്. ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്ന വലിയൊരു സ്ഥാപനത്തിൻ്റെ എം ഡി ആയ താങ്കൾ അച്ഛൻ്റെ 50,000 ഒരു കുട്ടി സാലറി മേടിക്കുകയാണെങ്കിൽ അതിനോട് അസൂയ മോലാളിക്ക് തന്നെ തോന്നുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ പിന്നെ അത് കൊടുക്കാതിരുന്നാൽ പോലെ. ഇത് വല്ലാത്തൊരു വിരോധാഭാസമാണല്ലേ. താൻ തന്നെ ജോലി കൊടുക്കുന്നു, താൻ തന്നെ ശമ്പളം കൊടുക്കുന്നു, ശമ്പളം മേടിക്കുന്ന ആളോട് അസൂയ തോന്നുന്നു, വല്ലാത്തൊരവസ്ഥ തന്നെ. അപ്പൊ ഞാൻ അതിനേക്കാൾ അപ്പുറം കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അപ്പൊ നമ്മളെ മൈൻഡ് ചെയ്യാതെ, നമ്മളോട് മുഖം വെറുതെ കെട്ടിയിരുന്നാൽ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകത്തില്ല. അത് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റാതെ, അവരെ പിണക്കി കഴിഞ്ഞാൽ ആർക്കാ നഷ്ടവും നിങ്ങൾ എന്താ ചിന്തിക്കാം? ഇവിടെ ചിലർക്കൊന്നും ഒരു ജീവിതകാലത്ത് വാട്സപ്പ് കിട്ടത്തില്ല, അത് ആരുടെ കുഴപ്പം കൊണ്ടാണ്? അവരവരുടെ കുഴപ്പം കൊണ്ടാണ്. അപ്പൊ ഒരു സ്ഥാപനത്തിൽ വന്ന നമ്മളെ, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ? ഇനി അവർക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ജീവിതത്തിൽ, അത് ഭയങ്കര ഒരു പരിപാടിയായി പോയി. അപ്പൊ അവിടെ ജോലി പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ വാട്സപ്പ് ഒരിക്കലും ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒഴിവാക്കിക്കളെ, അല്ലെങ്കിൽ വാട്സപ്പിൽ വിളിച്ച് പറയോ ഇവരിനി വാട്സപ്പ് എടുക്കാൻ പാടില്ലെന്ന്. അത് മാത്രമേ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ബാക്കിയെല്ലാം മനസ്സിലായി, വാട്സപ്പ് ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉപയോഗിച്ചുകൂടെ, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ എന്താണ്, ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചാണോ ഇങ്ങനൊരു ബിസിനസ് നിങ്ങൾക്ക് കിട്ടുമെന്ന്? കാരണം നിങ്ങൾക്ക് ആരുടെ ഇടിയും അടിയും തൊഴിയും കൊള്ളാതെ ഇങ്ങനെ എടുക്കാം. ഇത് നേരത്തെ പറഞ്ഞു തന്നെ, അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു? ഇല്ല, ആരും വിചാരിച്ചില്ല ഇങ്ങനൊരു പണി കിട്ടുമെന്ന്, ആരും വിചാരിച്ചില്ല. 35,000 രൂപ ശമ്പളം എന്ന് പറഞ്ഞ് കയറിയിട്ട് ഘട്ടം ഘട്ടങ്ങളായിട്ട് ഇതേപോലെ ഭയനടിച്ച് 2,000 രൂപ സാലറി വാങ്ങേണ്ടി വരുമെന്ന് ഒരു മനുഷ്യനും വിചാരിച്ചില്ല. മറ്റുള്ള കടകളിലൊക്കെ 8,000, 10,000 ഒക്കെ മേടിച്ചോണ്ടിരുന്ന പെമ്പുള്ളരാ, ഇവിടെ 35,000 മോഹിച്ച് പോയി അവരെ പറഞ്ഞാൽ മതി. അതെങ്ങനെയാ 50 പേര് ഒരുപോലെ കാണുന്നത്? 50 പേരുണ്ടെങ്കിൽ 25 പേരെ നമ്മളോട് മിണ്ടത്തുള്ളു, 25 പേര് നമ്മളോട് എത്രയൊക്കെയാലും അടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ അവരുടെ മടി ചെന്ന് കിടക്കാൻ പറ്റുമോ എനിക്ക്? എന്താ എനിക്കൊരു നാണോ മാനോ ഇല്ലേ? അത് നമുക്ക് ശരിയല്ല. ഞാൻ മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ എന്നോട് തിരിച്ച് ചിരിക്കാത്ത ഒരാളോട് എനിക്ക് ചിരിക്കാൻ പറ്റുമോ? ഞാൻ വന്നൊരു സംഘടന ഒരു തമാശ പറയുമ്പോൾ ആ തമാശ ഉൾക്കൊള്ളാത്ത ഒരാളോട് തമാശ പറയാൻ പറ്റുമോ? അപ്പൊ നിങ്ങളും കൂടെ അത് ചിന്തിക്കണം. എന്റെ പൊന്നെ അച്ചു ചേച്ചി, നിങ്ങൾ പറഞ്ഞ തമാശയല്ല ചിരിക്കാൻ കൊള്ളത്തില്ലെങ്കിൽ പിന്നെ ഈ പിള്ളേർ ചിരിക്കാൻ പറ്റും. പിന്നെ ശമ്പളം കിട്ടും അല്ലെങ്കിൽ ഫൈൻ വരില്ല എന്നൊരു പ്രത്യാശയോട് കൂടി ചുമ്മാ ചിരിച്ചു കൊടുക്കാം. ഇനി എങ്കിലും പോകുന്നവർ ഇവരെന്ത് പറഞ്ഞാലും ഒന്ന് ചിരിച്ചേക്കുക, ഇവരെന്ത് വിട്ടിത്തം പറഞ്ഞാലും സീരിയസ് ആയിട്ട് പറഞ്ഞാലും ചിരിക്കുക. അപ്പൊ മിക്കാറും ഈ പറഞ്ഞ ഫൈനൊക്കെ ഒഴിവാകുകയും ശമ്പളം കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ചേച്ചി മാഡത്തിന് എന്തോ സാങ്കേതിക തകരാറുണ്ട്. ഈ മാമാട്ടിക്കുട്ടിയമ്മ സിബിച്ചാന്റെ കൂടെ കൂടിയതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നങ്ങളെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളൊരു സ്ഥാപനത്തിൽ വന്നു, ആ സ്ഥാപനത്തിന് ഓണർ ഇത്രയും നിങ്ങളെ കെയർ ചെയ്യുമ്പോൾ നിങ്ങളാണ് മനസ്സിലാക്കണം എനിക്ക് ഇവിടെ നിന്ന് വരുമാനം കിട്ടും, ഞാൻ അവരോടൊപ്പം ചേർന്ന് നിൽക്കണം. ഒരു പോലീസ് ഇപ്പൊ ഇന്ന് പറഞ്ഞത് ആ ശ്രീലക്ഷ്മി പോലീസ് സ്റ്റേഷനിൽ ചെന്നു, അവരെ എന്താ അറസ്റ്റ് ചെയ്യാത്തെന്ന് ചോദിച്ചാൽ അവൾ ആകെ ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പൊ അവർ പറഞ്ഞു കോടതിയിലേക്ക് പോയിരിക്കുകയാണ്, ഇവിടെ നീ ഒന്നും ചെയ്യില്ല, അതെന്തുകൊണ്ട്? നിങ്ങളുടെ കഴിവ് കൊണ്ടാണോ? അല്ല, അവിടെ അവരെ പൈസ കൊടുത്തത് കണ്ടപ്പോ അവർക്ക് ക്ലിയർ ആയി, അവൾ എത്രക്ക് ചാടിയാലും ഇനി ഒന്നും നടക്കില്ല. അപ്പൊ ഞങ്ങളുടെ കൂടെ നിന്നപ്പോ നിങ്ങൾക്ക് ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, നിങ്ങൾക്ക് എവിടെങ്കിലും പോകേണ്ടി വന്നോ, ചാടേണ്ടി വന്നോ, ഓടേണ്ടി വന്നോ, ഒളിച്ചിരിക്കേണ്ടി വന്നോ, ഒന്നും വന്നില്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ പിന്നെ അതിനപ്പുറം ബന്ധങ്ങൾ കൂടാൻ പോയിട്ടുണ്ടെങ്കിൽ സ്ത്രീക്ക് നാളെ 5,000 രൂപ നിങ്ങൾ കൊടുക്കുക, നിങ്ങൾ എല്ലാവരും പിടിച്ചു കൊടുക്കുക, നിങ്ങൾ എല്ലാവരും 1,000 രൂപ സ്ത്രീക്ക് കൊടുത്ത് ആ ഫൈൻ അടപ്പിക്കുക, നിങ്ങളുടെ ആത്മബന്ധം കാണട്ടെ. നാളെ ഓരോ തെറ്റുകളും നിങ്ങൾ അങ്ങോട്ട് കൂട്ടുകൂടെ, എന്റെ കൂടെ നിന്നാൽ മാത്രമേ എനിക്ക് എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ മറ്റു എനിക്ക് വേറൊന്നും അല്ല, അവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ചെയ്ത് തന്നാൽ മതി. അപ്പൊ ഇനി ആരും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളിൽ എപ്പോൾ അഹങ്കാരം വരുന്നു അപ്പൊ നിങ്ങളുടെ സ്ഥാനം താഴെ പോകും. അത് എന്നെയോ സാറിനെയോ വേറൊരാളെ പറഞ്ഞിട്ട് കാര്യമില്ല. ജോലി സ്ഥാപനത്തിൽ ഒറ്റയ്ക്ക് വന്നെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിനെ സ്നേഹിച്ച് ആ ബിസിനസിനെ സ്നേഹിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ ബിസിനസ് സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ച നിങ്ങൾക്ക് 50,000 അല്ല 1,00,000 രൂപ കിട്ടാൻ ദൈവം അനുഗ്രഹിക്കും. അത് കൂടുതൽ എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. 50,000 അല്ലോ 1,00,000 തികച്ചൊരു 25,000 കൂടുതലൊന്നും വേണ്ട. 25,000 ഒരു ഫിക്സ്ഡ് അല്ലെങ്കിൽ 20,000 ഫിക്സ്ഡ് ആയിട്ടാണ് കൊടുക്കുക. ഈ പറഞ്ഞ ബാർഗെയിനിങ് ഒന്നും വേണ്ട, കൂടുതൽ പ്രലോഭനം ഒന്നും കൊടുക്കണ്ട. പണിയെടുക്കാത്തവരെ പറഞ്ഞുവിട്ടേരെ, പണിയെടുക്കുന്നവർക്ക് ഒരു ആവറേജ്, പണിയെടുക്കുന്നവരെ കാണുമ്പോൾ അറിയാമല്ലോ, പണിയെടുക്കുന്നവർക്ക് ഒരു മിനിമം 20,000 രൂപ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വരും. ഈ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ പ്രശ്നം എല്ലാം മാഡത്തിന് ഒതുക്കാം. ഈ ഒരു കമ്മീഷൻ വ്യവസ്ഥ അങ്ങ് ഉപേക്ഷിച്ചിട്ട് വേണമെങ്കിൽ ഒരു ഫിക്സ്ഡ് സാലറി അങ്ങ് ആക്കി നോക്ക്, എങ്ങനെ ഉണ്ടാകുമെന്ന് ഒരു മാസം ചെയ്ത് നോക്കുമ്പോൾ അറിയാം. ഇവിടെ ഈ ഒരു അച്ചു മാഡത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പറ്റിയ തെറ്റുകൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ വിഷയമൊന്നുമില്ല. ഇവിടെ
ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നത് ഇവര് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊന്നും ആർക്കും ചെയ്യാൻ കഴിയാത്ത അതുകൊണ്ട് കാണാതെ പോലും ശരിയാണ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ഇതുപോലുള്ള അപരാധങ്ങൾ അച്ഛമാടോ അതുപോലെ തന്നെ സിബിസാരം കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സിബിസാരം കാണിക്കുന്നത് സമ്പൂർണ്ണ അപരാധം തന്നെയാണ്, നമ്മൾ പല വോയിസുകളും കേട്ടതാണ്. സോ ആ അപരാധങ്ങളൊക്കെ മാറ്റി വെച്ച് തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു കമ്മീഷൻ മാറ്റിയിട്ട് ഫിക്സ്ഡ് സാലറി ആക്കി കഴിഞ്ഞാൽ ഇപ്പം ഈ നിൽക്കുന്ന ജോയ്സി അല്ലെങ്കിൽ ഗ്ലാഡിയ എല്ലാം നാളെ മാറും. നാളെ മാറി അവർ ഇതേപോലെ വോയിസുകൾ പുറത്തുവിടും. ഏത് നിമിഷം ഇവരൊക്കെ മാറിയേക്കാം, അതുകൂടെ ചിന്തിക്കുക. എനിവേ മറ്റൊരു വീഡിയോ കാണാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.